Hello friends, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ അല്ലെങ്കിൽ നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു സവോള, ചെറിയ സവോള എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ നമ്മുടെ ചെറുപയറ്, മുളപ്പിച്ച ചെറുപയറാണ് കേട്ടോ അത്, അതും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ ഈ മുരിങ്ങയിലയൊക്കെ എടുക്കുമ്പം നല്ല മുരിങ്ങയില നോക്കി എടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വെച്ചതാണ്. ഇത് നല്ലതാണ് കൊളസ്ട്രോളിനൊക്കെ, കൊളസ്ട്രോൾ കുറയാൻ വളരെ നല്ല ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ മുരിങ്ങയില. അപ്പോൾ ക്യാരറ്റൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ കളറൊക്കെ കൂടാനും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും ഒക്കെ നല്ലതാണ്. ക്യാബേജ് ആണെങ്കിലും ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അയണും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ക്യാബേജും നല്ലത് തന്നെയാണ്. സവോള എല്ലാവർക്കും അറിയാമല്ലോ, മുളപ്പിച്ച പയറാണെങ്കിൽ പ്രോട്ടീൻ റിച്ചാണത്. അപ്പോൾ നമുക്ക് നല്ല ഒരു പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാവും. വീഡിയോയിലേക്ക് പോവാം. ഈ പയർ ഞാൻ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിതിപ്പം ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാബേജ്, മുരിങ്ങയില, സവോള, ക്യാപ്സിക്കം. ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ ഉള്ളിയുടെയൊക്കെ വെള്ളം നല്ലവണ്ണം ഇറങ്ങും. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന 2 ടീസ്പൂൺ അളവിൽ നമ്മുടെ കടലമാവാണ് ടീസ്പൂൺ ആണ് കേട്ടോ. ഇനി ചേർക്കുന്നത് റാഗി പൗഡറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ അളവിലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. വെള്ളം ഇപ്പോൾ ഒഴിക്കണ്ട, ആദ്യം ഇതിലൊക്കെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ എത്ര വെള്ളം വേണ്ടി വരുമെന്ന് നോക്കിയിട്ട് മാത്രം ഒഴിച്ചാൽ മതിയാവും. ഗോതമ്പ് പൊടി വേണ്ട എങ്കിൽ ഗോതമ്പ് പൊടി ഒഴിവാക്കാം, നിങ്ങൾക്ക് റാഗി മാത്രം എടുത്താലും മതി. ഗോതമ്പ് പൊടിയും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തി മാവിന്റെ പരുവത്തിലല്ല, കുറച്ചും കൂടെ ഒരു ലൂസായിട്ട് തന്നെ വേണം. ഇത് നമ്മൾ ഇലയിൽ പരത്തിയിട്ട് അങ്ങോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പരത്താൻ ഭാഗത്തിന് ചെറിയ ലൂസായിട്ട് തന്നെ എടുക്കണം. ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുന്നു. അങ്ങനെ ഇപ്പോൾ 4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തുന്നതിന് മുമ്പ് ഞാനൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാനുണ്ട്. പച്ചമുളക് കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ നല്ല എള്ളില്ലേ, കറുത്ത എള്ള്, അതും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളുത്ത എള്ള ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഇനി കഴുകി വൃത്തിയാക്കിയ 1 വട്ടയില ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് എടുത്തു വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഇവിടെ കൈകൊണ്ട് തന്നെ പരത്തുന്നുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വേണമെങ്കിൽ ഒരു ലേശ എണ്ണ തടവി വെച്ചാൽ മതി ഇലയിൽ. അടുത്തതും ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇല വാഴയിലയാണുള്ളതെങ്കിൽ വാഴയില എടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിത് വട്ടയില ഇവിടെ കിട്ടിയത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. ഇല വേണമെന്നുമില്ല, നമ്മൾ ദോശ തവയിലേക്ക് തന്നെ നേരിട്ട് പരത്തിയാലും മതി. അപ്പം കൈയൊന്നും പൊള്ളാതെ നോക്കണം. ഇതാകുമ്പോൾ കൈയൊന്നും പൊള്ളൂലല്ലോ. ഇനി നമുക്ക് ഇത് കല്ല് അടുപ്പത്ത് വെച്ചിട്ട് ദോശത്തവ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഇവിടെ ഞാൻ ദോശത്തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കാസ്റ്റ് അയണിൻ്റെ തവയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. മീഡിയം ടു ലോ, അത് ആ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ.
Thank you.